പ്രവാചകൻ സക്കറിയാനബി അലൈഹിസ്ലാമിൻ്റെ കഥയിൽ പ്രവാചകൻ മറിയം റലിയല്ലാഹു അൻഹയുടെ രക്ഷകരായി മാറുന്നത് നാം കണ്ടു പ്രവാചകൻ ഇമ്രാൻ അലഹ്സ്സലാമിൻ്റെ മകളായിരുന്നു മറിയം റലിയള്ളാഹു അൻഹ സക്കറിയാനബി അലഹിസ്ലാം ഈ കൊച്ചുകുട്ടിയുടെ സംരക്ഷണം ഏൽക്കുകയും അവൾക്കു വേണ്ടി പ്രത്യേകം മുറി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു മറിയം അൻഹ വളർന്നപ്പോൾ കൂടുതൽ സമയവും അള്ളാഹുവിനോടുള്ള ആരാധനയ്ക്കായി ചിലവഴിച്ചു മറിയം റലിയല്ലാഹു അൻഹായുടെ ആവശ്യങ്ങൾ അറിയുന്നതിനു വേണ്ടി പ്രവാചകൻ എല്ലാ ദിവസവും അവരെ സന്ദർശിച്ചിരുന്നു ഇത് വർഷങ്ങളോളം തുടർന്നു പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയും വഴികാട്ടിയാവുകയും ചെയ്തിരുന്നു മറിയം അൻഹ മുതിർന്നപ്പോൾ അള്ളാഹുവിൻ്റെ കടുത്ത ആരാധകയായി മാറി രാവും പകലും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം പതിവ് പോലെ തൻറെ മുറിയിൽ മറിയം മറിയംറലിയല്ലാഹുവൻഹ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഒരു മലക്ക് പുരുഷന്റെ രൂപത്തിൽ അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി മറിയം റല്ലിയല്ലാഹുവൻഹ ഭയന്നുപോയി അയാൾ അവരെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി അവർ ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക അപ്പോൾ മലക്ക് പറഞ്ഞു ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ദൂതനാണ് നിങ്ങൾക്ക് ധർമ്മിഷ്ഠനായ ഒരു കുഞ്ഞിനെ നൽകാൻ അയക്കപ്പെട്ടവനാണ് അവൻ പാപങ്ങളിൽ നിന്നും വിശുദ്ധനായിരിക്കും ഇപ്പോൾ അവർ ശാന്തമായിരുന്നു എന്നിട്ട് മലക്കിനോട് ചോദിച്ചു എന്നെ ഒരു പുരുഷൻ തൊടുക പോലും ചെയ്യാതെ എനിക്കെങ്ങനെ ഒരു മകനുണ്ടാവും അത് അല്ലാഹുവിന് വളരെ എളുപ്പമാണ് അല്ലാഹു ജനങ്ങൾക്കു വേണ്ടി ഒരു ദൃഷ്ടാന്തമായിരിക്കാൻ വേണ്ടിയാണ് അവനെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയുടെ മേലുള്ള ഒരു അടയാളവും മലക്ക് സന്ദർശിച്ചപ്പോൾ മുതൽ അവർക്ക് മാനസിക സമ്മർദ്ദമുണ്ടായി ദിവസങ്ങൾ കടന്നു പോകും തോറും അത് വർദ്ധിച്ചുവന്നു ഒരു ഭർത്താവില്ലാതെ അവർക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാവും കുറച്ചു മാസങ്ങൾക്കു ശേഷം മാനസിക സമ്മർദ്ദം അധികകാലം താങ്ങാൻ അവർക്കു കഴിഞ്ഞില്ല ഗർഭപാത്രത്തിൻ്റെ ഭാരവും താങ്ങി എങ്ങോട്ടെന്നറിയാതെ അവർ നഗരം വിട്ടു യാത്രയായി അവർ അധിക ദൂരം പോയില്ലായിരുന്നു പെട്ടെന്നാണ് അവർക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത് അവർ ഉണങ്ങിയ ഈന്തപ്പനയുടെ നേരെയിരുന്നു അവർ ഒരു മകനെ പ്രസവിച്ചു മറിയം റലിയല്ലാഹു അൻഹ തന്റെ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തു നോക്കിയപ്പോൾ അവർക്ക് വിഷമമുണ്ടായി പിതാവില്ലാത്ത ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഈ ലോകത്തേക്ക് കൊണ്ടുപോകും ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് അവർ ചിന്തിച്ചു പെട്ടെന്ന് ഒരു മലക്കിന്റെ ശബ്ദം കേട്ടു ദുഃഖിക്കാതിരിക്കുക ആ ശബ്ദം പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് താഴെ ഒരു നദി സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുൻപിലുള്ള ഈ മരം കുലുക്കുക അപ്പോൾ പാകമായ പഴങ്ങൾ താഴെ വീഴും അത് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടും അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാകുന്നു അത് അവർ പുഴയിൽ നിന്നുള്ള വെള്ളം കുടിക്കുകയും പഴുത്ത ഈന്തപ്പഴങ്ങൾ കഴിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അത്ഭുതത്താൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് നഗരത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു എന്നിരുന്നാലും അവരിൽ ഭയമുണ്ടായിരുന്നു ജനങ്ങളോട് എന്താണ് പറയുക അവർ ചിന്തിച്ചു അപ്പോഴാണ് മറ്റൊരു അത്ഭുതം സംഭവിച്ചത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ജനിച്ച കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത് കുട്ടി പറഞ്ഞു നിങ്ങൾ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അള്ളാഹുവിന് വേണ്ടി വ്രതമെടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ലെന്നും അവരോട് പറയുക ഈ അത്ഭുതം കണ്ട് മറിയം റലി അള്ളാഹു അൻഹാവിന് ആശ്വാസം തോന്നി അവർ നഗരത്തിലേക്ക് നടന്നു അവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ കൈകളിൽ ഒരു കുഞ്ഞുമായി നഗരത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് ജിജ്ഞാസയായി നിങ്ങൾ ഒരു വലിയ പാപം ചെയ്തിരിക്കുന്നു ജനങ്ങൾ അവരെ ശാസിച്ചു എന്നാൽ അവർ ശാന്തത പാലിച്ചു അവർ അവരുടെ വിരൽ ചുണ്ടുകളിൽ വച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് ആഖ്യഭാഷയിലൂടെ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ജനങ്ങൾ രോഷാകുലരായി ഞങ്ങളെങ്ങനെ ഈ കുഞ്ഞിനോട് സംസാരിക്കും എന്നാൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ അമ്പരന്നു കുട്ടി മെല്ലെ സംസാരിച്ചു ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് അള്ളാഹു എനിക്ക് ഒരു ഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് ബോധനം വന്നു കിട്ടിയതിനു ശേഷം അവരെനിക്ക് ജന്മം നൽകി ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനം കുഞ്ഞു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആളുകൾ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു ഇതൊരു അസാധാരണ കുഞ്ഞാണെന്നും അത് അള്ളാഹുവിന്റെ ശക്തിയാണെന്നും ആളുകൾ മനസ്സിലാക്കി കുട്ടിയുടെ സംസാരത്തെ വിചിത്രമായ ഒരു തമാശയായി ചിലർ കരുതിയിരുന്നു മറിയം റല്ലിയല്ലാഹുഅൻഹയ്ക്ക് ഇപ്പോൾ പ്രയാസങ്ങളില്ലാതെ നഗരത്തിൽ താമസിക്കുവാൻ കഴിഞ്ഞിരുന്നു മറിയം റല്ലി അള്ളാഹു കഥ കേട്ടപ്പോൾ യൂസഫ് നബി വലിയ കൂടി ഇങ്ങനെ പറഞ്ഞു ഒരു വിത്തില്ലാതെ ഒരു വൃക്ഷം വളരുമോ അദ്ദേഹം അവരോട് ചോദിച്ചു അതെ അവർ മറുപടി നൽകി ആദ്യ തവണ അള്ളാഹു സൃഷ്ടിച്ചതിനൊന്നും വിത്തില്ലായിരുന്നു പിന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചു ഒരു പങ്കാളിയില്ലാതെ ഒരു കുട്ടിയെ പ്രസവിക്കാൻ സാധിക്കുമോ അതെ മറിയം റലിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു അല്ലാഹു നബിയെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയോ പുരുഷനോ ഇല്ലായിരുന്നു ഈസാനബി വളരുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനശക്തിയും വളർന്നു അത്താഴത്തിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ എന്തു ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നതെന്നും അവർ ഒളിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയാണെന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം തൻ്റെ മാതാവിനോടൊപ്പം ജറുസലേമിലേക്ക് പോയി അവർ പ്രാർത്ഥനാലയത്തിലെത്തിയപ്പോൾ മറിയം അൻഹാവിൻ്റെ കയ്യിൽ നിന്നും വിട്ട് ഈസാ നബി അവിടെ ചുറ്റിത്തിരിഞ്ഞു അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് ഒരു മുറിയിലെത്തിയപ്പോൾ അവിടെ കുറേ ആളുകൾ ഒരു പുരോഹിതന്റെ പ്രഭാഷണം കേൾക്കുകയായിരുന്നു അവിടെ ഇരിക്കുന്നവരെല്ലാം മുതിർന്നവരായിരുന്നെങ്കിലും പ്രവാചകന് അവരോടൊപ്പം ഇരിക്കാൻ ഭയം തോന്നിയില്ല കുറച്ചുനേരം അവരുടെ പ്രഭാഷണം ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ അസ്വസ്ഥരാക്കി കാരണം അവർക്ക് അതിനുത്തരം നൽകാൻ കഴിയില്ലായിരുന്നു പുരോഹിതന്മാർ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു പക്ഷേ നബി അവരെ അവഗണിച്ചു അദ്ദേഹം ചോദ്യങ്ങൾ തുടരുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ വാദപ്രതിവാദത്തിൽ മുഴുകിയതുകൊണ്ട് അദ്ദേഹം തന്റെ മാതാവിന്റെ കാര്യം മറന്നുപോയി ഇതിനിടയിൽ മറിയം റലിയല്ലാഹു അൻഹ വീട്ടിലേക്ക് പോയി അവരുടെ മകൻ അവരുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവർ കരുതി എന്നാൽ വീട്ടിലെത്തിയപ്പോൾ മകൻ തിരിച്ചെത്തിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി അവർ അദ്ദേഹത്തെ കണ്ടെത്തുവാൻ പട്ടണത്തിലേക്ക് ഓടി അവർ മണിക്കൂറുകളോളം അദ്ദേഹത്തെ തിരഞ്ഞു ഒടുവിൽ പുരോഹിതന്മാർക്കിടയിൽ ആശയവിനിമയം നടത്തുകയും അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന മകനെ അവർ കണ്ടു മറിയം റല്ലിയല്ലാഹുഅൻഹയ്ക്ക് അദ്ദേഹത്തോട് വലിയ ദേഷ്യം തോന്നി കാരണം അവർ കുറെ വിഷമിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ ശാന്തനായി പറഞ്ഞു പുരോഹിതന്മാരോടൊപ്പം വാദപ്രതിവാദം നടത്തുമ്പോൾ സമയം ഒരുപാട് പോയത് അറിഞ്ഞില്ല നബി അലഹിസ്ലാം തൗറാത്ത് വളരെ ആവേശത്തോടെ വായിക്കുകയാണ് അദ്ദേഹത്തിന് അള്ളാഹുവിനോട് കടുത്ത ആരാധനയാണ് അദ്ദേഹം തൗറാത്തിന്റെ നിയമങ്ങൾ പിൻപറ്റിയാണ് ജീവിക്കുന്നത് സബത്തിന്റെ ദിവസം അദ്ദേഹം പ്രാർത്ഥനാലയത്തിലേക്ക് പോവുകയായിരുന്നു പ്രവാചകൻ മൂസ അലഹിസ്ലാം ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ വന്ന് അള്ളാഹുവിനെ ആരാധിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു എന്നിരുന്നാലും സബത്തിന്റെ ദിവസം പള്ളിയിൽ പോകാൻ ജനങ്ങൾ കുറേ നാളായി ആരും തന്നെ വരില്ലായിരുന്നു പുരോഹിതന്മാർ നൂറുകണക്കിന് കാര്യങ്ങൾ നിയമവിരുദ്ധമായി ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ടാണ് ഇത് ഒന്ന് സങ്കല്പിക്കുക മരിക്കാൻ കിടക്കുന്ന ഒരു രോഗി ഒരു വൈദ്യനെ വിളിക്കുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കി രോഗി കഴിക്കുന്നതും കുടിക്കുന്നതും മുടി വൃത്തിയാക്കുന്നതുമെല്ലാം പാപമായി കണക്കാക്കി പക്ഷേ പ്രവാചകൻ അവരുടെ നിയമങ്ങൾ പാലിച്ചില്ല വിശക്കുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹം ഒരു പഴം പറിച്ചു നൽകി ഇത് കണ്ട് പുരോഹിതന്മാർ ദേഷ്യം കൊണ്ട് മുഖം ചൊളിച്ചു വൃദ്ധയായ ഒരു സ്ത്രീക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹം തീ കത്തിച്ചു കൊടുത്തു ഇത് സബത്ത് നിയമത്തിൻ്റെ ലംഘനമായി കണക്കാക്കപ്പെട്ടിരുന്നു ഒടുവിൽ പ്രവാചകൻ ആരാധനാലയത്തിൽ എത്തിയപ്പോൾ അമ്പരന്നു പോയി ഇരുപത്തി അയ്യായിരത്തിലധികം പുരോഹിതന്മാർ അതിനകത്തുണ്ടായിരുന്നു എല്ലാവരും ആരാധനാലയത്തിൽ നിന്ന് മാത്രം സമ്പാദിച്ച് ജീവിക്കുന്നവർ സന്ദർശകരെക്കാളും കൂടുതൽ പുരോഹിതന്മാരാണെന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ അത്ഭുതപ്പെട്ടു അവിടമാകെ ആടുകളെ കൊണ്ടും പ്രാവുകളെ കൊണ്ടും നിറഞ്ഞിരുന്നു യാഗമർപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വിൽക്കാൻ വച്ചിരിക്കുന്നവയായിരുന്നു അത് ആരാധനാലയത്തിനകത്തുള്ള ഓരോ പടിയും സന്ദർശകരുടെ പണം ചിലവിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പുരോഹിതന്മാർ പണത്തെയല്ലാതെ മറ്റൊന്നിനെയുമല്ല ആരാധിച്ചിരുന്നതെന്ന് മനസ്സിലായപ്പോൾ പ്രവാചകന് ദുഃഖം തോന്നി പുരോഹിതന്മാർ ഒരു ചന്തയിലെന്ന പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് പ്രാവിൻ്റെയും ആടുകളുടെയും വില താങ്ങാൻ കഴിയാതെ ഓടിപ്പോകുന്നതും പ്രവാചകൻ കണ്ടു പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ പുരോഹിതന്മാർ ആരാധനാലയത്തിനുള്ളിൽ ധാരാളം സാധനങ്ങൾ യാഗം നടത്തി കത്തിച്ചു കളയുന്നത് എന്തിനെന്നോർത്ത് പ്രവാചകൻ വിഷമിച്ചു ഒരു രാത്രിയിൽ മഹത്തായ രണ്ട് പ്രവാചകന്മാരായ യഹിയ അലേഹിസലാമും ക്കരിയ അലഹിസലാമും ഭരണാധികാരികളായി കൊല്ലപ്പെട്ടു ആ രാത്രിയിൽ വെളിപാട് ഈസാനബി അലേഹിസലാമിൻ്റെ മേൽ ഇറങ്ങിവന്നു ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി ഉദ്ബോധിപ്പിക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചു ലളിത ജീവിതം നയിച്ചിരുന്ന പ്രവാചകൻ അത് അവസാനിപ്പിച്ചു ഈസാ നബിയുടെ ജീവിതത്തിൽ ആരാധനയും സമരവും ആരംഭിച്ചു അദ്ദേഹം എതിരാളികളെപ്പോലെ നിലവിലുള്ള നിയമത്തെ തള്ളിപ്പറയുകയും മൂസാനബി നബി ഇസ്സലാമിൻ്റെ നിയമത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രവാചകൻ തന്റെ ജനത്തെ ശ്രേഷ്ഠമായ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലളിത ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടു കൽപ്പനകൾ അവർ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ മൂല്യമുള്ളതാണെന്ന് പുരോഹിതന്മാരെ മനസ്സിലാക്കാൻ പ്രവാചകൻ ശ്രമിച്ചു ഉദാഹരണമായി അഞ്ചാമത്തെ കൽപ്പനയിൽ ശാരീരിക കൊലപാതകം നടത്തുക മാത്രമല്ല എല്ലാ തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ എല്ലാ കൊലപാതകങ്ങളും നിരോധിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പുരോഹിതന്മാരെ ശല്യപ്പെടുത്തിയിരുന്നു പ്രവാചകന്റെ ഓരോ വാക്കും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഭീഷണിയായിരുന്നു അവരുടെ ഓരോ ദുഷ്പ്രവൃത്തിയും വെളിപ്പെട്ടുകൊണ്ടിരുന്നു പുരോഹിതന്മാർ പ്രവാചകനെതിരെ പൊരുതാൻ തുടങ്ങി ഒരിക്കൽ അവർ വ്യഭിചാരാരോപണം നടത്തിയ ഒരു സ്ത്രീയെ തടവിലാക്കി അപ്പോൾ അവർ ഈസാ നബിയെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചു സത്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ തരം താഴ്ത്താൻ വേണ്ടിയായിരുന്നു അത് നബിയുടെ നിയമമനുസരിച്ച് വ്യഭിചാരക്കുറ്റം ചുമത്തിയ ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു നിയമം ഈ സ്ത്രീയെ കൊല്ലുന്നത് പ്രവാചകൻ എതിർക്കുമെന്ന് പുരോഹിതന്മാർക്കറിയാമായിരുന്നു അതിലൂടെ പ്രവാചകൻ മൂസാനബിയുടെ ന്യായ പ്രമാണത്തിനെതിരെ സംസാരിക്കുമെന്ന് അവർ കരുതി അവർ ഈസാ നബിയുടെ മുൻപിൽ ആ സ്ത്രീയെ കൊണ്ടുവന്നു വ്യഭിചാരിണിയെ കല്ലെറിയാൻ നിയമം നിർദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അതെ പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം പുരോഹിതന്മാരെയും ജനത്തെയും നോക്കി അന്നത്തിനു വേണ്ടി തെറ്റ് ചെയ്ത ഈ സ്ത്രീയേക്കാൾ വലിയ പാവികളാണ് അവരെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു പുരോഹിതന്മാർക്കെതിരെ പറഞ്ഞാൽ അദ്ദേഹം മൂസാനബിയുടെ നിയമം തെറ്റിച്ചതായി അവർ കരുതും ഇത് പുരോഹിതന്മാരുടെ ആസൂത്രണമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ നേരെ പുഞ്ചിരിയോടെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ ഇത് കേട്ടപ്പോൾ പുരോഹിതന്മാർ അത്ഭുതപ്പെട്ടു ചുറ്റും നിൽക്കുന്ന ആളുകൾ ഒന്നും മിണ്ടുന്നില്ല ആരും അവളെ കല്ലെറിയാൻ ധൈര്യപ്പെട്ടില്ല അവർ എല്ലാവരും പാപികളായിരുന്നു ആർക്കും യോഗ്യതയില്ലായിരുന്നു കാരണം ഒരു മനുഷ്യനും ഒരു പാപിയെ വധിക്കാനാവില്ല പരമകാരുണ്യവാനായ അള്ളാഹുവിന് മാത്രമാണ് അതിനധികാരം ആ ദിവസം വ്യഭിചാരക്കുറ്റത്തിൽ പ്രവാചകൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തെ പിന്തുടർന്നു നബിയെ അവർ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ നിന്നു എന്നിട്ട് അവരോട് ചോദിച്ചു എന്തിനാണ് എന്നെ പിന്തുടരുന്നത് അവളുടെ വസ്ത്രത്തിൽ നിന്നും ഒരു സുഗന്ധദ്രവ്യം പുറത്തെടുത്തു എന്നിട്ട് നബിയുടെ കാലിൽ പുരട്ടി കണ്ണീരുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാദം കഴുകി അവളുടെ തലമുടി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഉണക്കി അദ്ദേഹം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോൾ പ്രവാചകൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നാഥ ഇവൾ ചെയ്ത പാപം നീ ക്ഷമിക്കണമേ പ്രവാചകൻ തൻ്റെ ജനത്തോട് കരുണ കാണിക്കാൻ തുടർച്ചയായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കുവാനും അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഉണരാൻ കഴിയും ഈ ഭൂമിയിൽ എന്നേക്കാൾ ധനികനായി മറ്റാരുമില്ല ഒരിക്കൽ പ്രവാചകൻ നടന്നു പോകുമ്പോൾ അന്ധനും കുഷ്ഠരോഗിയും തളർവാദക്കാരനുമായ ഒരു ഭിക്ഷക്കാരൻ അതുവഴി വന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പ്രവാചകൻ കേട്ടു മനുഷ്യരിൽ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിച്ചതിന് അള്ളാഹുവിന് സ്തുതി പ്രവാചകൻ നടത്തം നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അന്ധനും കുഷ്ഠരോഗിയും തളർവാദക്കാരനുമാണ് ഇനി ഏതു പരീക്ഷണമാണ് നിങ്ങൾ സഹിക്കേണ്ടത് എന്നാൽ ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരു പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു എന്നെ രക്ഷിച്ചു ഏറ്റവും വലിയ പരീക്ഷണത്തിൽ നിന്നും അത് അവിശ്വാസമാണ് ആ പാവപ്പെട്ട വൃദ്ധൻ പറയുന്നത് കേട്ട് പ്രവാചകന് സന്തോഷമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി ആ വൃദ്ധന്റെ തോളിൽ കൈവച്ചു അത് ഒരു അത്ഭുതമായിരുന്നു പ്രവാചകൻ ആ മനുഷ്യനെ സ്പർശിച്ച ഉടനെ അദ്ദേഹത്തിന്റെ രോഗങ്ങൾ സുഖപ്പെട്ടു അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി അള്ളാഹു അദ്ദേഹത്തെ സുഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ മുഖം ഇപ്പോൾ സൗന്ദര്യം കൊണ്ട് തിളങ്ങി ആ വൃദ്ധൻ പ്രവാചകന്റെ കൂടെ കൂടാൻ അനുവാദം ചോദിച്ചു പ്രവാചകൻ സമ്മതിച്ചു അങ്ങനെ അയാൾ പ്രവാചകന്റെ അനുയായിയായി തീരുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തു അള്ളാഹുവിൽ നിന്ന് വെളിപാടുണ്ടാകുന്നതുവരെ നബി അലൈഹിസ്ലാം തൗറാത്ത് ഗ്രന്ഥമാണ് പിന്തുടർന്നിരുന്നത് അള്ളാഹു അദ്ദേഹത്തിന് പുതിയൊരു ഗ്രന്ഥം നൽകി ഇഞ്ചിയിൽ പ്രവാചകൻ തനിക്ക് അള്ളാഹു നൽകിയ പുതിയ പുസ്തകം വായിച്ചു പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് ഒരു പുതിയ ഗ്രന്ഥം ലഭിച്ചതായി പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ തൗറാത്തിനെ പിന്തുടർന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല മറ്റ് എല്ലാ പ്രവാചകന്മാരെയും പോലെ ഈസാ നബിയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എല്ലാ പ്രവാചകന്മാരെയും അവരുടെ പ്രവാചകത്വത്തിന് തെളിവ് നൽകാൻ അള്ളാഹു പല അത്ഭുത പ്രവർത്തികളെയും അയച്ചിരുന്നു ഇതിന് ആളുകൾ അവരെപ്പറ്റി അറിയുകയും അവരുടെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു പ്രവാചകൻ ഈസാ നബി അലഹിസ്ലാം ചെയ്ത അത്ഭുതങ്ങളിൽ പലതും രോഗം ഭേദമാക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് വൈദ്യശാസ്ത്രരംഗത്ത് ഏറെ അറിവുണ്ടായിരുന്നു പ്രവാചകൻ ചികിത്സിക്കാൻ കഴിയാത്ത രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ അത് ശക്തമായ ഒരു സന്ദേശമായിരുന്നു അന്ധനായി പിറന്ന് ഒരാളുടെ മുഖത്ത് പ്രവാചകൻ തൊട്ടപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച കിട്ടി അദ്ദേഹം ജീവിതത്തിലാദ്യമായി എല്ലാം കാണാൻ തുടങ്ങി ഒരു ദിവസം പ്രവാചകൻ പട്ടണത്തിലേക്ക് പോകുമ്പോൾ മൃതശരീരവുമായി ആളുകൾ പോകുന്നത് കണ്ടു പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ഈ മനുഷ്യൻ മരിച്ചു ഞങ്ങൾ ഇദ്ദേഹത്തെ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു അപ്പോൾ പ്രവാചകൻ അവരോട് നിൽക്കാൻ പറയുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്തൊരത്ഭുതം മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു അവന് ജീവൻ തിരിച്ചു കിട്ടി അള്ളാഹു ഈ വ്യക്തിയെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുയായികളോട് മുപ്പത് ദിവസം ഉപവാസം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു അവർ സമ്മതിക്കുകയും അവർ ഉപവാസം ആരംഭിക്കുകയും ചെയ്തു മുപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചതിനു ശേഷം ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം മരുഭൂമിയിൽ പോയി പ്രവാചകൻ പോകുന്നിടത്ത് ആയിരക്കണക്കിന് ആളുകൾ അനുഗമിക്കുന്നത് സാധാരണമായിരുന്നു അനുയായികളിൽ പലരും രോഗബാധിതരായിരുന്നു പ്രവാചകൻ അവരെ സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിച്ചു ഒരു സംഘം ആളുകൾ പ്രവാചകന്റെ പഠിപ്പിക്കലിന് എതിരായിരുന്നു പ്രവാചകൻ എവിടെ പോയാലും അവരും കൂടെ പോകും അവർ കൂടെ പോയിരുന്നത് അദ്ദേഹത്തെ പരിഹസിക്കാനും അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തെ നിന്ദിക്കാനുമായിരുന്നു മുപ്പത് ദിവസത്തെ ഉപവാസത്തിനു ശേഷം സത്യനിഷേധികൾ പ്രവാചകനോട് ചോദിച്ചു ആകാശത്ത് നിന്ന് ഭക്ഷണം ലഭിക്കുമായിരുന്നെങ്കിൽ അവരുടെ ഉപവാസം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പാക്കാമായിരുന്നു അവർ ഉപവാസം അവസാനിപ്പിക്കുന്ന ആ ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം കഴിക്കാൻ അവർ ആഗ്രഹിച്ചു അവർക്ക് വേണ്ടത്ര പരിചരണം ആവശ്യമാണെന്നും അവർ പറഞ്ഞു അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു അവിശ്വാസികൾക്കറിയാമായിരുന്നു അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രവാചകന് ഒരിക്കലും സാധിക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നിട്ട് അല്പം അകലെ മാറിയിരുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്തൊരത്ഭുതം പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ആകാശത്ത് നിന്ന് ധാരാളം ഭക്ഷണം വന്നു താഴെ ഒരു മേഘവും മുകളിൽ മറ്റൊരു മേഘവും മലക്കുകൾ ചുറ്റും നിന്നുകൊണ്ട് ഭക്ഷണം താഴോട്ട് കൊണ്ടുവന്നു സാവധാനത്തിൽ അത് താഴേക്കെത്തി ആ സമയത്ത് പ്രവാചകൻ തന്റെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആഹാരം പ്രവാചകന്റെ തൊട്ടടുത്തു വന്നു നിന്നു ഒരു വെളുത്ത തുണി കൊണ്ട് അത് മൂടിയിരുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മെല്ലെ ആ തുണി എടുത്തു മാറ്റി മൂടിയിരുന്ന ആ തുണി മാറ്റിയപ്പോൾ ചുറ്റും കൂടു ആളുകൾ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി ഏഴ് വലിയ മീനും ഏഴ് അപ്പവും വിനാഗിരിയും ഉപ്പും തേനും മറ്റ് പല പഴങ്ങളും ഉണ്ടായിരുന്നു അതിന് കൊതിപ്പിക്കുന്ന ഒരു സുഗന്ധമുണ്ടായിരുന്നു അവർ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ലായിരുന്നു ഈസാ നബി അവിശ്വാസികളോട് അതിൽ നിന്നും കഴിക്കാൻ പറഞ്ഞു താങ്കൾ അതിൽ നിന്നും എടുത്ത് കഴിക്കുന്നത് കണ്ടതിനു ശേഷം മാത്രമേ ഞങ്ങൾ കഴിക്കുകയുള്ളൂ എന്ന് അവർ പ്രവാചകനോട് പറഞ്ഞു ഇത് ആവശ്യപ്പെട്ടത് നിങ്ങളാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ കഴിക്കണം പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ സത്യനിഷേധികൾ അത് നിരസിച്ചു അപ്പോൾ പ്രവാചകൻ ദരിദ്രരും രോഗികളും അന്ധരും അംഗവൈകല്യവുമുള്ളവരായ ആളുകളോട് അതിൽ നിന്നും ആവശ്യപ്പെട്ടു അവർ ആയിരത്തോളം ആളുകളുണ്ടായിരുന്നു അവരെല്ലാവരും അത് കഴിച്ചു അപ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിച്ചു അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി വികലാംഗരെയും അന്ധന്മാരെയും മറ്റുള്ളവരെയും സംബന്ധിച്ചിടത്തോളം അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു സത്യനിഷേധികളെ ആദ്യം ക്ഷണിച്ചിട്ടും അവർ അത് കഴിക്കാൻ വിസമ്മതിച്ചതിൽ അവർ ഇപ്പോൾ ദുഃഖിതരായിരുന്നു ഈ വാർത്ത അതിവേഗം പരന്നു ആ വാർത്ത നഗരത്തിലുമെത്തി ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവ്യസദ്യയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അങ്ങോട്ട് യാത്രയായി വിരുന്നിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലായിരുന്നു പ്രവാചകൻ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ വ്യക്തിയും വയറു നിറയെ ഭക്ഷണം കഴിച്ചു ഓരോ ദിവസവും ഏഴായിരത്തോളം ആളുകൾ ഭക്ഷിച്ചതായി പറയപ്പെടുന്നു നാൽപ്പത് ദിവസത്തിനു ശേഷം ദരിദ്രർക്ക് മാത്രം ഭക്ഷണം നൽകിയാൽ മതിയെന്നും ധനികർക്ക് നൽകേണ്ടതില്ലെന്നും അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടു പ്രവാചകൻ ജനങ്ങളോട് സത്യസന്ധരായിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ധനികരായ ആളുകൾക്ക് ധനികരായ ആളുകൾ വിരുന്നുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ ദരിദ്രരോട് ഭക്ഷണം നാളത്തേക്ക് കരുതി വയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ജനങ്ങൾ പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ധനികർ പാവപ്പെട്ടവനായി അഭിനയിച്ചു ഭക്ഷണം കഴിച്ചു പ്രവാചകന്റെ കൽപ്പനയനുസരിക്കാതെ ദരിദ്രരും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഫലമായി ഭക്ഷണം എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ ഉയർത്തപ്പെട്ടു ആളുകൾ ഈ അത്ഭുതത്തെക്കുറിച്ച് വർഷങ്ങളോളം സംസാരിച്ചു അവർക്ക് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടു നബിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായ സമയത്ത് പുരോഹിതന്മാർക്ക് അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടായി അവർ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ചു ഒരു രാത്രി പ്രവാചകൻ തന്റെ പന്ത്രണ്ട് അനുയായികളോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും അത് സത്യമായിരുന്നു അത് യൂദാസ് അല്ലാതെ മറ്റാരുമായിരുന്നില്ല യൂദാസ് അന്ന് മുഖ്യ പുരോഹിതനെ കാണാൻ പോയിരുന്നു ഞാൻ ഈസായെ ഇല്ലാതാക്കിയാൽ നിങ്ങൾ എനിക്ക് എന്തു തരും യൂദ പുരോഹിതനോട് ചോദിച്ചു ഞാൻ നിനക്ക് മുപ്പത് വെള്ളി നാണയം നൽകാം എന്ന് മുഖ്യപുരോഹിതൻ മറുപടി പറഞ്ഞു യുദാസ് ലജ്ജയോടെ ആ മുറിയിൽ നിന്നും എഴുന്നേറ്റ് പോയി അപ്പോൾ പ്രവാചകൻ തന്റെ കൂട്ടാളികളോട് അദ്ദേഹത്തിന് പകരം നിൽക്കാൻ നിങ്ങളിൽ ഒരാളെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങളിലാരും അതിന് തയ്യാറല്ലേ പ്രവാചകൻ ചോദിച്ചു അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലും എൻ്റെ കൂട്ടാളികളായിരിക്കും ഒരു യുവാവ് എഴുന്നേൽക്കുകയും ഉടൻ സമ്മതിക്കുകയും ചെയ്തു പടയാളികൾ പ്രവാചകനെ തടവിലാക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പകരം ആ യുവാവിനെ പിടിച്ചുകൊണ്ടു പോവുകയും അയാളെ കുരിശിലേറ്റുകയും ചെയ്തു ആ യുവാവിനെ കുരിശിലേറ്റുന്നതിന് മുമ്പായി പ്രവാചകൻ ഈസാ നബി അലൈ ഇലാം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജനലിലൂടെ ആകാശത്തേക്ക് ഉയർന്നു ഈസാ നബി അലൈഹ്സ്സലാം സ്വർഗത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അന്ത്യനാളിൽ അദ്ദേഹം ഇറങ്ങിവരും